ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള അവോക്കാഡോ ജ്യൂസാണ്. ജ്യൂസ് എങ്ങനെ ഉണ്ട്? ജ്യൂസ് എങ്ങനെ ഉണ്ടെന്ന്? അവോക്കാഡോ എങ്ങനെ ഉണ്ട്? കൊള്ളാവോ? അടിപൊളിയാണോ? നല്ല ടേസ്റ്റ് ഉണ്ടോ? ആണോ? ഇതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു അവോക്കാഡോ, പഞ്ചസാര ആവശ്യത്തിന്. നമ്മുടെ മധുരം അനുസരിച്ച് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഏലക്ക, പിന്നെ ആവശ്യത്തിന് പാൽ. ഇനി അവോക്കാഡോ എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് അവോക്കാഡോ ജ്യൂസറിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് പഞ്ചസാരയും ഏലക്കായും എല്ലാം ആഡ് ചെയ്യാം. പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്യുക. ഇതിന് ചെറിയ കയ്പുണ്ട്, അത് കാരണം ഞാൻ നല്ലോണം പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരം കുറവ് മതിയെങ്കിൽ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്താൽ മതിയായിരിക്കും. അതിനോടൊപ്പം തന്നെ നമുക്ക് ഏലക്കായും ആഡ് ചെയ്ത് കൊടുക്കാം. ഏലക്ക ഒന്നും ഇല്ലെങ്കിൽ അതുപോലെ രണ്ട് മൂന്ന് ഏലക്ക ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ അല്ലെന്നുണ്ടെങ്കിൽ പൊടിച്ച ഏലക്കയാണെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താലും മതിയായിരിക്കും. ഇനി ഇത് നമുക്കിനകത്തേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. പാൽ ആദ്യം കുറച്ച് ഒഴിച്ചാൽ മതി. ഒഴിച്ചിട്ട് നല്ലതായിട്ടൊന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് പാൽ വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം വേണമെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ അവക്കൂടെ ജ്യൂസ് കിട്ടുമ്പോൾ നല്ല തിക്ക് ജ്യൂസ് ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളവും പാലും കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ അവോക്കാഡോ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇത് പനങ്ങൾക്ക് ഉണ്ടായത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ്. കഫക്കെട്ടൊക്കെ ഉള്ളവർക്ക് മാറാനായിട്ട് ഇത് വളരെ നല്ലതാണ്. ഇത് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കുറച്ചിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു കൽക്കണ്ണം പനങ്കൽക്കട്ട ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് പതുക്കെ ഇതിനകത്ത് നിന്ന് അലിഞ്ഞ് ചേർത്തേ ഉള്ളൂ ഇതിനകത്തേക്ക്. അപ്പോൾ ഇത് കുടിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു ജ്യൂസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യൂ. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നിടം വരെ ടേക്ക് കെയർ. ബൈ ബൈ.